കുട്ടിക്കലിൽ സിപിഐഎം നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ വാർത്ത നമ്മൾ കണ്ടതാണ്. 25 കുടുംബങ്ങൾക്ക് കൈത്താങ്ങാവുകയാണ് അവിടെ പാർട്ടി. ഇപ്പോൾ നേരത്തെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, എ വി റസലിന്റെ പ്രതികരണത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ വാക്കുകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. കോടിയേരിയുടെ നാമധേയത്തിൽ കോട്ടയം കുട്ടിക്കലിൽ 25 വീടുകൾക്കൊപ്പം വായനശാലയും പണികഴിക്കുമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി എ വി റസൽ. കുട്ടിക്കലിലെ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന നേതാവായിരുന്നു കോടിയേരി. രോഗാതുരമായ അവസ്ഥയിലാണ് കോടിയേരി ബാലകൃഷ്ണൻ വീടുകളുടെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചതെന്നും അദ്ദേഹം ഓർത്തെടുത്തു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. നമസ്കാരം. കോട്ടയം കുട്ടിക്കലിലെ പ്രളയബാധിതരെ സഹായിക്കാൻ സിപിഎം കോട്ടയം ജില്ലാ കമ്മിറ്റി വലിയൊരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തത്. അതിൻ്റെ പൂർത്തീകരണം സാധ്യമായിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ജില്ലാ സെക്രട്ടറി എ വി റസൽ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം. വലിയൊരു ഉത്തരവാദിത്തം അതിൻ്റെ പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. ഈ ഘട്ടത്തിൽ എന്തു തോന്നുന്നു? കോട്ടയം ജില്ലയിലെ സിപിഎം ഏറ്റെടുത്ത ഏറ്റവും വലിയ സാമൂഹ്യ ഉത്തരവാദിത്തമാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ പ്രവൃത്തി അഭിമാനകരമായി പൂർത്തിയാക്കാനായി എന്നതിൽ ഏറെ സന്തോഷവും ആവേശവുമെല്ലാമുണ്ട്. ആ 25 വീടുകൾക്ക് 700,000 രൂപ പ്രകാരമുള്ള ചിലവാകുന്ന തുക കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഞങ്ങൾ ഒരുക്കിയിരുന്നു. പക്ഷേ നിർമ്മാണ പ്രവർത്തനം കടക്കുന്ന ഘട്ടത്തിൽ ചില പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. നിലവിലുണ്ടായിരുന്ന വീടുകൾ അത് ഇല്ലാതായപ്പോൾ, ഒലിച്ചുപോയപ്പോൾ അവിടെ വീടുകൾ നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ചായിരുന്നു ഞങ്ങളുടെ പര്യാലോചന. പക്ഷേ നിയമപരവും സാങ്കേതികവുമായ കുറേ കാരണങ്ങൾ കൊണ്ട് അവിടെ വീട് പണിയാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കേണ്ടി വന്നു. വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലെ പാർട്ടി സഖാക്കൾ കണ്ടെത്തി. കാഞ്ഞിരപ്പള്ളി ഏരിയയിലെ പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രമായി 55 ലക്ഷം രൂപ സമാഹരിച്ചാണ് 2 ഏക്കർ 10 സെൻറ്റ് സ്ഥലം അവിടെ ഞങ്ങൾ വാങ്ങിച്ചത്. റബ്ബർ തോട്ടമായിരുന്നു. പിന്നെ ഒരു മലയോര ഗ്രാമം എന്നതിലുള്ള പ്രത്യേകതകളെല്ലാം ആ ഭൂമിക്കുണ്ടായിരുന്നു. തട്ടുതട്ടുകളായി കിടക്കുന്നതാണ്. അതിങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല. അതെല്ലാം ഒരുക്കിയെടുക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 700,000 രൂപ എന്നതിനേക്കാൾ ഒരുപാട് തുക ചിലവായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 90% നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം അവസാന ഘട്ടത്തിൽ കുറച്ച് സാമ്പത്തിക പ്രയാസങ്ങൾ വന്നപ്പോഴാണോ പൊതുജനങ്ങളെ സമീപിക്കാൻ തീരുമാനിച്ചത്? ഞങ്ങൾ നേരത്തെ കണ്ടിരുന്നു. കാരണം ഈ ഭൂമി വിലയ്ക്ക് വാങ്ങി അതനുസരിച്ച് വീട് പണിയാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നപ്പോൾ ഞങ്ങളുടെ ബഡ്ജറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകുമെന്ന് ഞങ്ങൾ കണക്കാക്കിയിരുന്നു. അപ്പോൾ അത് അവസാന സന്ദർഭത്തിൽ വീട് പണിയെല്ലാം പൂർത്തിയാക്കി അതിൻ്റെ കൈമാറ്റ ചടങ്ങ് മുഖ്യമന്ത്രിയടക്കം പങ്കെടുക്കുന്നതിൻ്റെ ഒരു പ്രചരണമെല്ലാം നൽകി ജനങ്ങളെ സമീപിക്കാമെന്നാണ് ഞങ്ങൾ കണ്ടത്. നല്ല നിലയിലുള്ള ഹാർദവമായ സ്വീകരണം ഞങ്ങൾക്ക് ജനങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. 95% പണവും ഞങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കണ്ടെത്തിയത്. 5% പണമാണ് പുറത്തുനിന്ന് സമാഹരിച്ചത്. എല്ലാം വീടുകളുടെയും മുൻഭാഗത്ത് വലിയ കരിങ്കൽ കെട്ടുകളുണ്ട്. ആ കരിങ്കൽ കെട്ടുകൾക്കൊക്കെ വലിയ ലക്ഷം കണക്കിന് രൂപയുണ്ട്. അത് ആ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ടാണോ പ്രതീക്ഷിച്ചതിനപ്പുറം ചിലവായി? അങ്ങനത്തെ പ്രത്യേകതയുള്ളൊരു ഭൂമിയായിരുന്നത്. ഇനിയൊരു തീവ്രമായ മഴ പെയ്താൽ മണ്ണൊലിച്ചു പോകാതിരിക്കണം, വീടുകളൊക്കെ കോട്ടാൻ സംഭവിക്കാതിരിക്കണം. അപ്പോൾ അത് തട്ടുകളായിട്ടുള്ള ഭൂമി അതനുസരിച്ച് കെട്ടി ഓരോ വീടിനും അതിൻ്റെ അതിർത്തി നിശ്ചയിച്ച് ആ നിലയിലൊക്കെ പോയപ്പോൾ ഒരുപാട് രൂപ ചിലവായി. വൈദ്യുതി, വെള്ളം, മറ്റടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ടോ? എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 2 ബെഡ്റൂമുള്ള 2 ബെഡ്റൂം, ഒരു അടുക്കള, ഒരു ശുചിമുറി, ഒരു വരാന്ത, ഒരു സിറ്റൗട്ട് തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിച്ചത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹത്തിനും വലിയൊരു ആഗ്രഹമായിരുന്നു ഇത് പൂർത്തീകരിച്ച് കാണണമെന്ന്. അതിനെ എങ്ങനെയാണ് സ്മരിക്കുന്നത്? കോടിയേരി ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തീവ്രമായി നേരിടുന്ന സന്ദർഭത്തിലാണ് ഇന്ന് ശിലാസ്ഥാപനം നടക്കുന്നത്. സൗവിയൻ വാസവനും ഞാനും കൂടി അദ്ദേഹത്തെ പോയി കണ്ട് ശിലാസ്ഥാപനത്തിന് പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ഒരു മാനുഷിക സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഒരു പ്രതീകമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും അവിടെ എത്തുമെന്ന് പറഞ്ഞു. സഖാവ് കൃത്യസമയത്തോടെ എത്തുകയും ചെയ്തു. ആ പരിപാടി നിർവഹിച്ചു. സഖാവിൻ്റെ ഉജ്ജ്വലമായ സ്മരണയ്ക്ക് മുമ്പിൽ ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. സഖാവിൻ്റെ സ്മരണ, പ്രോജ്ജ്വലമായ സ്മരണ അവിടെ നിലനിർത്തുന്നതിന് വേണ്ടി അവിടെ തുടർന്ന് ഒരു വായനശാല, നല്ലൊരു വായനശാല അവിടെ രൂപം കൊടുക്കണം എന്ന് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ചില സംഘടനകളെല്ലാം അതിനാവശ്യമായ സഹായങ്ങൾ നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഉദ്ഘാടന ചടങ്ങിന് ശേഷം പുസ്തകങ്ങളെല്ലാം കളക്ട് ചെയ്ത്
അവിടെ ഒരു വായനശാല നിർമ്മിക്കുകയും അത് സഹകുടിയേരിയുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഉപകരിക്കുകയും ചെയ്യും. ഈ ഒരു ആശയം, ഈ വീട് നിർമ്മിച്ചു കൊടുക്കാമെന്നൊരു ആശയം ജില്ലാ കമ്മിറ്റിയിലാണോ രൂപപ്പെടുന്നത്? ഈ രേഖകളില്ലാത്ത കുറേ കുടുംബങ്ങളുണ്ടായിരുന്നു, സ്വന്തമായി ഭൂമിയില്ലാത്തവരുണ്ടായിരുന്നു, വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ടായിരുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ ഈ ആനുകൂല്യങ്ങൾ കിട്ടാതെ വരുന്ന കുറച്ച് കുടുംബങ്ങളുണ്ടാവും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങളിതിനകത്ത് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. എന്തായാലും എല്ലാവിധ സൗകര്യവും ഒരുക്കിയാണ് 25 കുടുംബങ്ങളെ CPIM പുനരധിവസിപ്പിക്കുന്നത് എന്നാണ് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.